ട്രാവൽ പാക്കിംഗ് ചെയ്യുന്നതിനേക്കാളും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കാണ് ഞാൻ ചെയ്യുന്നത്. ഈ ചെക്ക് ലിസ്റ്റിൽ എന്തൊക്കെ കൊണ്ടുപോകണം അതെല്ലാമാണ് എഴുതിയിരിക്കുന്നത്. സോ ഓരോന്നോരോന്ന് പാക്കിംഗ് ചെയ്യുമ്പോൾ ഞാൻ ഇതിലേക്ക് ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻസും അതേപോലെ തന്നെ ഗോൾഡും എല്ലാം നമ്മൾ ഫ്ലൈറ്റിനുള്ളിലേക്ക് പോകുന്ന ബാഗിലേക്കാണ് എടുത്തു വെക്കേണ്ടത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ധരിക്കാൻ പറ്റാവുന്ന ഓർണമെൻസ് ആണെങ്കിൽ അത് ധരിച്ചു പോവാം. ക്യാഷും പാസ്പോർട്ടും അങ്ങനത്തെ രീതിയിലായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻസ് എല്ലാം ഇത് നമ്മൾ ക്യാരി ബാഗ് ചെയ്യുന്ന ബാഗിലേക്കാണ് ഞാൻ ഇതെല്ലാം വെക്കുന്നത്. ഇതൊരു ഇലക്ട്രോണിക് വെയിങ് സ്കെയിലാണ്. ഇത് നമ്മൾ എത്ര കിലോസ് ആയിട്ടുള്ള ബാഗാണ് കൊണ്ടുപോകുന്നത് അത് നമുക്ക് എക്സാക്ട്ലി മനസ്സിലാക്കാൻ പറ്റും. അധികം എക്സ്പെൻസീവ് ആയിട്ടുള്ളതല്ല, ഇതൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇതിൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും എത്രയാണ് എൻ്റെ എക്സാക്ട് കെജി ഓഫ് ലഗേജ്. പാക്കിംഗ് എല്ലാം കഴിയുമ്പോൾ അവസാനമായിട്ട് ഒരു ഫോട്ടോ എടുത്ത് വെക്കുക. നമ്മുടെ ബാഗിൻ്റെയും ഫോട്ടോ എടുക്കണം. ഇൻ കേസ് മിസ്സായി പോയി കഴിഞ്ഞാൽ നമുക്ക് സെക്യൂരിറ്റി ഗാർഡിനോട് ഈ നമ്മുടെ ഇത് ബാഗാണ് എന്ന് കാണിക്കാൻ പറ്റും. ഇനി നമുക്ക് പാക്കിങ്ങിലോട്ട് കടക്കാം. ഇങ്ങനത്തെ ഒരു ട്രോളി ബാഗാണ് ഞാൻ കൊണ്ടുപോകുന്നത്. സ്കൈ ബാഗ് ബ്രാൻഡാണ് ഇതിൻ്റെ. ഇതിന് തുണികൾ വെക്കാനായിട്ട് വേറൊരു സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്. തുണികൾ എപ്പോഴും റോൾ ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് സ്പേസ് ലാഭിക്കാൻ വേണ്ടിയിട്ട്. ഒരു മാസത്തെ വെക്കേഷനിന് ബേസിക്കലി 7 to 8 ജോഡി അല്ലെങ്കിൽ പെയർ ആയിട്ടുള്ള ക്ലോത്ത്സ് ആണ് ഞാൻ കൊണ്ടുപോകാറ്. ഇത് എന്ന് പറയുന്നത് എൻ്റെ സെൽഫ് കെയർ ഒരു ബാഗാണ്. ഇതിലുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു സ്പെയർ സ്പെക്സ് കൊണ്ടും എന്തെങ്കിലും അബദ്ധവശാൽ എൻ്റെ സ്പെക്സ് പൊട്ടിക്കഴിഞ്ഞാൽ സ്പെയർ ആയിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ലെൻസിൻ്റെ ബോക്സ് ഉണ്ട്, മിൻറ്റ്. പിന്നെ എൻ്റെ ഒരു മെഡിസിൻ ആണ്, കോൾഡൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു മെഡിസിൻ. ഇതെൻ്റെ വേറൊരു പൗച്ചാണ്, ഇതിൻ്റെ ഉള്ളിൽ ആണ് എൻ്റെ എല്ലാം മേക്കപ്പ് ഐറ്റംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ ആ ഒരു ചെറിയ പെട്ടിയിൽ ഇയറിങ്സ് വെക്കുന്നുണ്ട്, ഹെയർ ബാൻഡ്സ് ഉണ്ട്. ഇതെൻ്റെ മേക്കപ്പ് സ്റ്റഫ്സ് ആണ്, കോംപാക്ട് പൗഡർ, ഐലൈനർ, ഐബ്രോ പെൻസിൽ, കാജൽ. അധികം മേക്കപ്പ് സാധനങ്ങളൊന്നും ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്നില്ല. സോ ഇത്രയ്ക്കൊക്കെ കാര്യങ്ങളാണ് മിനിമലിസ്റ്റിക് ആയിട്ടുള്ള സെൽഫ് കെയറിന് ആവശ്യമുള്ള കാര്യങ്ങൾ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഒരു എക്സ്ട്രാ പാഡ് വെക്കാൻ മറക്കരുത്. ഒരു എക്സ്ട്രാ പെയർ ഓഫ് ചപ്പൽ ഞാൻ എപ്പോഴും വെക്കാറുണ്ട്, ജസ്റ്റ് ഇൻ കേസ്. ട്രാവലിംഗിന് പോവല്ലേ, സോ അത് കാരണം തന്നെ ഒരു എക്സ്ട്രാ ബാഗ്, ഇങ്ങനത്തെ ഒരു സ്ലിംഗ് ബാഗ് ക്യാരി ചെയ്യാനാണ് എനിക്കിഷ്ടം. പിന്നെ എൻ്റെ ഹെയർ കെയറിന് വേണ്ടിയിട്ട് ഞാനൊരു സ്ട്രെയിറ്റ്നർ വെക്കുന്നുണ്ട്. സോ ഇത്രയ്ക്കാണ് ഇതിൻ്റെ ഒരു മാസത്തിൻ്റെ പാക്കിംഗ്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഫ്ലൈറ്റിൽ പോകുമ്പോൾ ക്യാരി ചെയ്യാൻ പറ്റാവുന്ന ഒരു ബാക്ക് പാക്കാണിത്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതുകൂടാതെ ഞാനൊരു സ്കാർഫ് ക്യാരി ചെയ്യാറുണ്ട്. ഫ്ലൈറ്റിൽ എക്സ്ട്രീം കോൾഡ് അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ ഈ സ്കാർഫാണ് ഏറ്റവും നല്ലത്. വുളൻ്റെ ഒരു സ്കാർഫാണിത്. ഈ വായിക്കാനായിട്ട് ബുക്ക് അല്ലെങ്കിൽ ഈ ഐപാഡിലാണ് മാക്സിമം ബുക്സ് എല്ലാം ഞാൻ വായിക്കാറ്. സോ അതുണ്ട്. പിന്നെ എൻ്റെ വാലറ്റ്, മെയിനായിട്ട് ക്യാരി ചെയ്യുന്ന ഡോക്യുമെൻസ് ആണ് വാലറ്റ്. അതേപോലെ തന്നെ എയർ ടിക്കറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ വാലറ്റിൽ വെക്കും. പിന്നെ ഒരു എക്സ്ട്രാ ഫേസ് ടവൽ, എം ടി വാട്ടർ ബോട്ടിൽ. ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ചെക്ക് ഇൻ സെക്യൂരിറ്റി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ എം ടി വാട്ടർ ബോട്ടിൽ നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റും അവിടെ നിന്ന്. പിന്നെ എൻ്റെ ഫോൺ, ഒരു എക്സ്ട്രാ ടിഷ്യൂ പേപ്പർ. ഇനി ഈ മെയിൻ ബാഗിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഫ്ലൈറ്റ് പേർപ്പസിന് വേണ്ടിയിട്ട് മാത്രം വെച്ചിരിക്കുന്ന ബാഗാണ്. സ്പെക്സിൻ്റെ കവറാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഹാൻഡ് ക്രീമും സൺസ്ക്രീനും. ഇതിൻ്റെ ഉള്ളിൽ മിക്സ്ചർ ഓഫ് ഓയിൽസ് ആണുള്ളത്, കോക്കനട്ട് ഓയിൽ, ഓലിവ് ഓയിൽ അങ്ങനത്തെ ഓയിൽസ് ആണുള്ളത്. പ്ലാസ്റ്റിക് കവറിൽ വെക്കുന്നത് വെച്ചാൽ എന്തെങ്കിലും ലീക്കായി കഴിഞ്ഞാൽ അത് വേറെ ഒന്നിലും പറ്റില്ല. പിന്നെ ഫോണിൻ്റെ ചാർജറുണ്ട്, ഇയർഫോൺസ് ഉണ്ട്. ഇങ്ങനത്തെ ഒരു സോഫ്റ്റ് പൗച്ചിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് എളുപ്പത്തിലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് കയ്യിൽ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുമ്പോൾ കൈ തരിപ്പ് അല്ലെങ്കിൽ കയ്യിൽ സ്വെല്ലനൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് വെച്ചിരിക്കുന്നത്. അങ്ങനെ തോന്നുവാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യും. പിന്നെ ഒരു ബുക്ക് ആൻഡ് പെന്നും, എന്തെങ്കിലും എഴുതാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയാസൊക്കെ വരുമ്പോൾ എഴുതി വെക്കാനായിട്ടൊരു ബുക്ക് ആൻഡ് പെൻ. ഡിയോഡ്രൻ്റ് ഉണ്ട്, പെർഫ്യൂമാണ്.
പിന്നെ കോൾഡ് എനിക്ക് പെട്ടെന്ന് തന്നെ പിടിക്കുന്ന കാരണം തന്നെ ഒരു വിക്സ് ഇൻഹേലർ വയ്ക്കുന്നുണ്ട്, ജസ്റ്റ് ഇൻ കേസ് ഫ്ലൈറ്റിൽ കയറിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ. ഇത് ഇയർബഡ്സ് ആണ്. ഇയർബഡ്സ് എയർ ഫ്ലൈറ്റ് ഇരിക്കുമ്പോൾ പ്രഷർ വന്നിട്ട് ചെവി അടയാനുള്ള സാധ്യതകളുണ്ട്. സോ ഇത് ഇയർബഡ്സ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ അത് കുറഞ്ഞു കിട്ടും. എയർപ്ലെയിനിലിരിക്കുമ്പോൾ സ്പെസിഫിക്കലി ലിപ്സ് ഡ്രൈ ആവും, സോ ലിപ് ബാം കൊണ്ടുപോകാം. പിന്നെ ഫസ്റ്റ് എയ്ഡ് കിറ്റാണ് ഇതെല്ലാം. ബാൻഡേജ് ഉണ്ട്, വിക്സ് വേപ്പർ റബ്ബ് ഉണ്ട്, ക്ലോർമിൻ്റ് ഉണ്ട്, അതേപോലെ ക്രോസിൻ ഉണ്ട്, ജെലുസിൽ, പുതിനാര, ഇങ്ങനത്തെ കുറച്ച് എലിമെൻറ്റ്സ് ആണ്. എന്തെങ്കിലും നമുക്ക് വയ്യാൻ്റെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ നമ്മുടെ ഈ ക്യാരി ഓൺ ബാഗിൽ നിന്ന് എടുക്കാൻ പറ്റും. വെറ്റ് വൈപ്സും കൊണ്ടുപോകുന്നുണ്ട്, ഒരു എക്സ്ട്രാ ഹെയർ ബാൻഡും. സോ ഇതാണ് എൻ്റെ മെയിൻ ക്യാരി ഓൺ ബാഗ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഹാൻഡ് സാനിറ്റൈസർ ഇങ്ങനെ നമുക്ക് തൂക്കിയിടാൻ പറ്റും. ഇങ്ങനത്തെ സാനിറ്റൈസർ ഹോൾഡർ നിങ്ങൾ ഏത് കടയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ക്ലിപ്പ് പോലെയാണ്, നിങ്ങൾക്കിത് ഇങ്ങനെ തൂക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇങ്ങനെയാണ് എൻ്റെ 1 മന്ത് ഓഫ് വെക്കേഷനിൽ പോകുമ്പോൾ ബാക്ക് പാക്കിംഗ് ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.